കണ്ണൂർ കരുണ മെഡിക്കൽ കോളേജിൽ പ്രവേശനം അനുവദിക്കാൻ സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന ഓർഡിനൻസ് ഭരണഘടനയുടെ അന്തസ്സത്തയ്ക്ക് നിരക്കാത്തതെന്ന് മെഡിക്കൽ കൌൺസിൽ ഓഫ് ഇന്ത്യ മറ്റ് സംസ്ഥാനങ്ങൾ ഈ പാത പിന്തുടർന്ന് രാജ്യത്ത് നിയമവിരുദ്ധമായി നടന്ന എല്ലാ മെഡിക്കൽ പ്രവേശനത്തിനും അംഗീകാരം നൽകേണ്ടിവരുമെന്നും കൌൺസിൽ സുപ്രീംകോടതിയെ അറിയിച്ചു മെഡിക്കൽ കൌൺസിൽ ഹർജിയുടെ പകർപ്പ് ലഭിച്ചു കരുണ കണ്ണൂർ മെഡിക്കൽ കോളേജുകളിൽ പ്രവേശനം അനുവദിക്കാൻ സർക്കാർ കൊണ്ടുവന്ന ഓർഡിനൻസിനെതിരെ കടുത്ത നിലപാടുമായാണ് സുപ്രീംകോടതിയിലെ മെഡിക്കൽ കൌൺസിലിന്റെ ഹർജി പ്രവേശനം റദ്ദാക്കിയ സുപ്രീംകോടതി വിധി മറികടക്കാൻ സർക്കാർ കൊണ്ടുവന്ന ഓർഡിനൻസ് ഭരണഘടനയുടെ പതിനാലാം അനുച്ഛേദത്തിന്റെ ലംഘനമാണ് രണ്ട് മെഡിക്കൽ കോളേജുകൾക്കും പ്രത്യക്ഷത്തിൽ സാധിക്കാത്ത കാര്യമാണ് ഓർഡിനൻസിലൂടെ സർക്കാർ പരോക്ഷമായി ചെയ്തു കൊടുത്തത് സുപ്രീംകോടതി വിധി മറികടക്കാനായി സർക്കാരുകൾ നിയമനിർമ്മാണ നിയമനിർമ്മാണാധികാരം വിനിയോഗിക്കരുതെന്ന പൊതുതത്വം കേരളം ലംഘിച്ചു മറ്റ് സംസ്ഥാനങ്ങളും ഈ മാതൃക തുടർന്നാൽ രാജ്യത്തെ മെഡിക്കൽ കോളേജുകളിലെ ചട്ടവിരുദ്ധ പ്രവേശനം നിയമപരമാക്കപ്പെടും യോഗ്യതയുള്ള വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും പ്രവേശനം സുതാര്യവും നീതിയുക്തവും ചൂഷണരഹിതവുമാക്കാനും കൌൺസിലിന് ബാധ്യതയുണ്ട് പൊതുതാൽപര്യം മുൻനിർത്തി വെറുതെയിരിക്കാനാകില്ല ഒരു വിഭാഗം വ്യക്തികൾക്ക് നേട്ടമുണ്ടാക്കാനായി മാത്രം ഓർഡിനൻസ് ഇറക്കാൻ സർക്കാരിന് കഴിയുമോ എന്നതടക്കമുള്ള നിയമവിഷയങ്ങൾ ഹർജിയിൽ ഉന്നയിച്ചിട്ടുണ്ട് ഓർഡിനൻസ് ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിക്കണമെന്നും എല്ലാ രേഖകളും വിളിച്ചു വരുത്തണമെന്നുമാണ് ആവശ്യം ഹർജിയിൽ തിങ്കളാഴ്ച സർക്കാർ വിശദീകരണം നൽകും മാനേജ്മെന്റുകളുടെ നിയമലംഘനത്തിന് ഒത്താശ ചെയ്യാൻ സംസ്ഥാന സർക്കാർ കൂട്ടുനിന്നുവെന്ന ഗുരുതര ആരോപണമാണ് മെഡിക്കൽ കൗൺസിൽ പരോക്ഷമായി ഉന്നയിക്കുന്നത് തൃപ്തികരമായ മറുപടി നൽകാൻ സർക്കാരിന് കഴിഞ്ഞില്ലെങ്കിൽ ഓർഡിനൻസ് സുപ്രീംകോടതി സ്റ്റേ ചെയ്തേക്കും ഡൽഹിയിൽ നിന്നും എം ന്യൂസ് ഉണ്ണികൃഷ്ണൻറ്റീൻ